ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയാണ്, പനീർ മഖാനി ദം ബിരിയാണി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ആദ്യം തന്നെ പനീർ മഖാനി തയ്യാറാക്കിയതിന് ശേഷം റൈസും കുക്ക് ചെയ്ത് ഇതിൽ ചേർത്ത് ദം ചെയ്തെടുക്കുകയാണ്. പനീർ മഖാനി എന്ന് പറഞ്ഞാൽ ബട്ടറും ക്രീമും കാഷ്യൂ നട്ട്സൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് അരമണിക്കൂർ മുമ്പ് കഴുകി സോക്ക് ചെയ്ത് വയ്ക്കുക. ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ട അരി കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വലിയൊരു പാത്രം വെച്ച് അതിലേക്ക് ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല, അരി കുക്കായി വരുമ്പോൾ വെള്ളം വാർത്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് വാർത്തെടുക്കാം. ഇതുപോലുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് അരി ചേർത്ത് ഇതൊന്ന് വാർത്തെടുക്കാം. ഇനി നമുക്ക് പനീർ മഖാനി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാനാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 4 ഏലക്ക, 1 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പമുള്ള 1 കഷ്ണം ഇഞ്ചി അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 4 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കുക. അതിലേക്ക് 6-7 കാഷ്യൂ നട്ട്സ്, 5 കാശ്മീരി ചില്ലീസും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ, പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത്, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി തക്കാളിയൊക്കെ കുക്കാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തത്, ഞാനിവിടെ 300 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്, അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ദമ്മാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവിക്കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പനീർ മസാല പകുതി അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനതിൻ്റെ പകുതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. റൈസ് ചേർത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് റൈസ് ചേർത്തതിന് ശേഷം നമ്മളുടെ പനീർ മസാല ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇനി ബാക്കിയുള്ള എല്ലാ റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനു മുകളിൽ വീണ്ടും മല്ലിയിലയും പുതിനയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ഇത് ദം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ച് ക്ലോസ് ചെയ്ത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പഴയ തവ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിനു മുകളിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 15 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പനീർ മക്കാനി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബിരിയാണിനെ പോലെയല്ല, കുറച്ച് വെറൈറ്റിയായ ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.